സാക്ഷ്യം വഹിച്ചത് വിജയം സുനിശ്ചിതമാക്കിയ ബിജെപി സർക്കാരിന്റെ കാലിനടിയിലെ മുഴുവൻ മണ്ണും ഒറ്റയടിക്ക് ഒലിച്ചുപോയ ദിവസമായിരുന്നു ഇന്നലെ എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. കർഷകർ ഡൽഹിയിൽ നടന്ന സമരങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച കേന്ദ്രത്തിനും ബിജെപി എന്ന പാർട്ടിക്കും പഞ്ചാബിലെ ജനം നൽകിയ മറുപടി ഇരുപ്പതായി പോയി എന്ന കാര്യം തീർച്ചയാണ്. ഇപ്പോഴിതാ കർഷക സമരത്തിന്റെ പ്രതിഫലനം പഞ്ചാബിൽ കണ്ടു തുടങ്ങിയെന്നാണ് മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ വ്യക്തമാക്കുന്നത്. പഞ്ചാബ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മികച്ച പ്രകടനം ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. പഞ്ചാബ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൂത്തുവാരി, ബിജെപിയും ആം ആദ്മി പാർട്ടിയും ശൂന്യമായി, അകാലിദൾ പോലും തുടച്ചു മാറ്റപ്പെട്ടു. കാർഷിക നിയമങ്ങളുടെയും കർഷക പ്രതിഷേധത്തിന്റെയും ഫലമാണിതെന്ന് നിസ്സംശയം പറയാം. അടുത്ത വർഷം യു പിയിൽ എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം, അദ്ദേഹം വ്യക്തമാക്കി. പഞ്ചാബ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7 മുനിസിപ്പൽ കോർപ്പറേഷനിൽ 6 എണ്ണത്തിലും കോൺഗ്രസ് വിജയിച്ചു. മൊഗ, ഹോഷിയാർപൂർ, കപൂർത്തല, അബോർ, പത്താൻകൂട്ട്, ബദിന്ത എന്നിവിടങ്ങളിലാണ് വിജയം. 53 വർഷത്തിന് ശേഷമാണ് ബദിന്ത കോർപ്പറേഷൻ കോൺഗ്രസിന് തിരിച്ചു കിട്ടുന്നത്. ആദ്യഘട്ട വോട്ടെണ്ണിൽ തന്നെ ബിജെപിക്ക് ഒട്ടും പ്രതീക്ഷ ഇല്ലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ശിരോമണി അകാലിദളിനും വൻ രീതിയിലുള്ള തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. 8 മുനിസിപ്പൽ കോർപ്പറേഷനുകളും 109 മുനിസിപ്പൽ കൗൺസിലും ഉൾപ്പെടെ 117 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ 2302 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. മൊത്തം 9222 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. ജനം NDA സർക്കാരിനെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിനങ്ങൾ BJP എണ്ണി തിട്ടപ്പെടുത്തേണ്ടി വരും. കാരണം അവരുടെ ഭരണത്തിന്റെ കാലാവധി ഇനി ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഫാസിസ്റ്റ് നയങ്ങളെ തുടച്ചു നീക്കുക തന്നെ ചെയ്യും.